അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, അർ-റിസാലത്തുൽ വലദിയ എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്, അല്ലേ? ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമൽ ചെയ്യുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, അല്ലേ? അഞ്ചാമത്തെ ഉപദേശം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അഞ്ചാമത്തെ ഉപദേശത്തിൻ്റെ അവസാന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൻ്റെ അടുത്ത് വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ആ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നബി തങ്ങൾ പറയുന്നത്, യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ്? മൻ ഒരാളാണ്. ദാന നഫ്സഹു, അയാൾ അയാളുടെ ശരീരത്തെ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. വഅമില ലിമാ ബഅദൽ മൗത്തി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി അമൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ഉപകരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ധാരാളം അമലുകൾ ചെയ്യുകയും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും വഴിപ്പെടാതെ സ്വന്തം ശരീരത്തെ സ്വന്തം നിയന്ത്രണ വലയത്തിനുള്ളിൽ കീഴൊതുക്കുകയും ചെയ്തിട്ടുള്ളയാളാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയില്ല, പിന്നെന്താ ചെയ്തത്? സ്വന്തം ഉദ്ദേശത്തിൻ്റെ പരിധിക്കുള്ളിൽ, അഥവാ പരലോക വിജയമാണല്ലോ ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൻ്റെ ഉള്ളിൽ നിയന്ത്രിച്ച് അവൻ്റെ ശരീരത്തെ അവൻ ഒതുക്കി നിർത്തി. അങ്ങനെ സ്വന്തം ശരീരത്തെ നിയന്ത്രണ വിധേയമാക്കുകയും പരലോക ജീവിതത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് അവൻ അമൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു എങ്കിൽ അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. വൽ അഹ്മഖു, ഏറ്റവും വലിയ വിഡ്ഢി ആരാണ്? നബി തങ്ങൾ പറയുന്നു, മൻ അസ്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹി തആല അമാനിയ. ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ അതിൻ്റെ ഇച്ഛകൾക്ക് പിന്തുടർത്തുന്നവനാണ്. മാത്രമല്ല, വതമന്ന അലല്ലാഹി തആല അമാനിയ, അവൻ്റെ മനസ്സിലുള്ള കൊതികൾ അവനക്ക് ലഭ്യമാവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മേലിൽ അവൻ വ്യാമോഹിക്കുകയും ചെയ്യുന്നു. ഇവനാണ് യഥാർത്ഥ വിഡ്ഢി, ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ അവൻ്റെ മനസ്സിലുണ്ട്, പലതരത്തിലുള്ള കൊതികൾ. ധാരാളം പണമുണ്ടാവണം, അത് ദീനിയായിട്ട് ചെലവഴിക്കണം, ആരെന്ത് വിഷയങ്ങൾ ചോദിച്ചാലും അവനക്ക് കൃത്യമായി കൊണ്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനുള്ള ഇൽമ് വേണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, കൊതികൾ അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതൊക്കെ എന്താണ്? തമന്നിയാണ്. വ തമന്ന എന്നല്ലേ നിബന്ധങ്ങൾ പറയുന്നത്? കിട്ടാത്ത കൊതിയാണ്, വ്യാമോഹമാണ്. എന്തുകൊണ്ട്? അതിനു വേണ്ടിയിട്ടവൻ അധ്വാനിക്കുന്നില്ല, അതിനു വേണ്ടിയിട്ടവൻ അമൽ ചെയ്യുന്നില്ല. ഇതൊന്നുമില്ലാതെ അള്ളാഹുവിൽ നിന്ന് സ്വർഗം ലഭിക്കണമെന്നുള്ള ഉദ്ദേശം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ. അള്ളാഹുവിൻ്റെ മേൽ അവൻ ആഗ്രഹിക്കുകയാണ്, അവന് പ്രതീക്ഷ വെക്കുകയാണ്, സ്വർഗം ലഭിക്കണം. മനസ്സിലുള്ള ഒരുപാട് കൊതികൾ, അത് തനിക്ക് സ്വായത്തമാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങൾ കേവലം വ്യാമോഹമായിട്ട് മാത്രം കരുതുന്ന വ്യക്തി ആരാണോ അവനാണ് യഥാർത്ഥ വിഡ്ഢി, ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ബഹുമാനപ്പെട്ടവർ പറയുന്നു, അയ്യുഹൽ വലദു കം മിൻ ലൈലത്തിൻ അഹ്യൈതഹാ ബിതക്റാറിൽ ഇൽമി വ മുതാലഅത്തിൽ കുതുബി വ ഹറംത അലാ നഫ്സിക നൗം ലാ അഅലമു മാ കാനൽ ബാഇസു ഫീഹി. എത്രയെത്ര രാത്രികളെയാണ് ഇൽമിനെ ആവർത്തിച്ച് പഠിച്ചുകൊണ്ട് നീ ജീവനുള്ളതാക്കിയിരിക്കുന്നത്,
രാത്രികളെ ജീവിപ്പിക്കുക ഉറക്കമില്ലാതെ. വ മുത്വാലഅത്തിൽ കുതുബി, ധാരാളം കിതാബുകൾ പുസ്തകങ്ങൾ മുത്വാലഅ ചെയ്യുക, അല്ലേ? ഓരോ കിതാബുകളും പരതി പരതി നോക്കുക. ഇങ്ങനെയുള്ള എത്രയെത്ര ഇൽമു പഠിക്കൽ കൊണ്ട് ആവർത്തിച്ചാണ് നിൻ്റെ രാത്രിയെ നീ ഹയാത്താക്കിയിരിക്കുന്നത് അഥവാ ജീവിപ്പിച്ചിരിക്കുന്നത്. വഹറംത അലാ നഫ്സിക നൗം, നിൻ്റെ ശരീരത്തിൻ്റെ മേലിൽ ഉറക്കത്തെ നീ ഹറാമാക്കിയത് എത്രയെത്ര രാത്രികളാണ്. പക്ഷേ ലാ അഉലമു മാ കാനൽ ബാഇസു ഫീഹി, നിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രേരിപ്പിച്ച വസ്തു എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇൻ കാനത്ത് നീയത്തുക, നിൻ്റെ ഉദ്ദേശമായിരുന്നുവെങ്കിൽ നൈല അറളി ദുന്യ വജദ്ബഹു ത്വാമിഹ വതഹ്സീല മനാസിബിഹ വൽ മുബാഹാത അലൽ ഖുർആനി വൽ അംസാൽ. ഇങ്ങനെയൊക്കെ നീ ഇൽമു പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദുന്യാവിൻ്റെ നേട്ടങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. എങ്കിൽ ദുന്യവിയായിരിക്കുന്ന നേട്ടങ്ങളാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ, വജദ്ബഹു ത്വാമിഹ, ആ ദുന്യാവിലെ ചരക്കുകളെ എത്തിക്കുക എന്നുള്ളതാണ് നിൻ്റെ ലക്ഷ്യമെങ്കിൽ, വതഹ്സീല മനാസിബിഹ, ആ ദുന്യവിയായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് എങ്കിൽ, വൽ മുബാഹാത അലൽ ഖുർആനി വൽ അംസാലി, നിൻ്റെ സമകാലികരായിരിക്കുന്ന ആളുകളേക്കാൾ വലിയ സ്ഥാനം നിനക്ക് ലഭിക്കണം എന്നതാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ, ഫവൈലുൽ ലക്ക സുമ്മ വൈലുൽ ലക്ക, നിനക്കാണ് സർവനാശവും, നിനക്കാണ് സർവനാശവും. നീ ഇൽമു പഠിക്കുന്നത് വലിയ ആളാവണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് എങ്കിൽ, ദുന്യവിയായിരിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് എങ്കിൽ, അല്ലേ, ദുന്യാവിലെ ഒരുപാട് ചരക്കുകൾ നിനക്ക് കരസ്ഥമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് എങ്കിൽ, ആ ഒരു ഇൽമു പഠിക്കൽ കൊണ്ട് നിനക്ക് സർവനാശവും ലഭ്യമാവുകയാണ് ചെയ്യുക. വൈങ്കാന ഖസ്ദുക ഫീഹി, എന്നാൽ ഈ ഇൽമു പഠിക്കുന്നതിൽ നിന്റെ ഉദ്ദേശം ഇഹ്യാ അശ്ശരീഅത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ദീനിനെ ഹയാത്താക്കലാണ്, ജീവിപ്പിക്കലാണ് നിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വത്ത ഹദീബ അഖ്ലാഖിക, നിന്റെ സ്വഭാവത്തെ സംസ്കരിച്ചെടുക്കലുമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, വക്കസ്റ നഫ്സിൽ അമ്മാറത്തി ബിസൂ, എല്ലാ സമയത്തും നിന്നോട് തെറ്റിന് വേണ്ടി മാത്രം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ശരീരത്തെ അടിച്ചൊതുക്കലുമാണ് നിൻ്റെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ, ഫതൂബാലക സുമ്മ തൂബാലക, എല്ലാ സന്തോഷങ്ങളും സന്തോഷങ്ങളായിട്ടുള്ള സന്തോഷങ്ങളൊക്കെയും നിനക്കുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു തആലാൻ്റെ ഇൽമു പഠിക്കുമ്പോൾ ആ പഠിക്കുന്നത് കൊണ്ട് നിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ശരീഅത്തിനെ അഥവാ നബി തങ്ങൾ കൊണ്ടുവന്ന ദീനിനെ ഹയാത്ത് നൽകുക, ആ ദീനിനെ ജീവൻ നൽകുക, ആ ദീനിനെ ജീവിപ്പിക്കുക, അങ്ങനെ തന്നെ ഹയാത്തോടുകൂടെ അതിനെ നിലനിർത്തുക എന്നതൊക്കെയാണ് നിൻ്റെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിൻ്റെ സ്വഭാവത്തെ സംസ്കരിച്ചെടുക്കുക, അതേപോലെ തന്നെ നിന്നോട് എപ്പോഴും തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ശരീരം, ആ ശരീരത്തെ അടിച്ചൊതുക്കലുമാണ് നിൻ്റെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ, അല്ലേ, കിസ്റുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ അടിച്ചൊതുക്കുക, അടിച്ച് തകർക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നിന്നെ എപ്പോഴും തെറ്റിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ശരീരത്തെ തച്ചു തകർക്കലുമാണ് നിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, ഫതൂബാലക സുമ്മ തൂബാലക, അപ്പോൾ നിനക്കാണ് എല്ലാ സന്തോഷങ്ങളും സന്തോഷങ്ങളായിട്ടുള്ള സന്തോഷങ്ങളൊക്കെയും നിനക്കുള്ളതാണ്. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? ഇൽമു പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ, നബിതങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ദീനിനെ ഹയാത്തോടുകൂടെ തന്നെ അങ്ങനെ നിലനിർത്തുക, അല്ലേ? അതേപോലെ തന്നെ നിൻ്റെ സ്വഭാവത്തെ സംസ്കരിച്ചെടുക്കുക,
നിന്നെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന നിൻ്റെ ശരീരത്തെ അടിച്ചൊതുക്കി തച്ചു തകർത്ത് നിൻ്റെ ശരീരത്തിനെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇതൊക്കെയായിരിക്കണം നമ്മുടെ ഉദ്ദേശം ദീൻ പഠിക്കുന്നത് കൊണ്ട്, ഇൽമു പഠിക്കുന്നത് കൊണ്ട് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.